കെ ചന്ദ്രശേഖർ റാവു എന്ന വൻമരം വീണു, പകരം ആര്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് തെലങ്കാന നൽകിയ മറുപടിയാണ് അനുമുല രേവന്ത് റെഡ്ഡി. കെസിആറിനെതിരെ ആഞ്ഞടിക്കാത്ത ശക്തമായ സമരം നയിക്കാൻ മടിച്ചു നിന്ന കോൺഗ്രസ് നേതാക്കളെ പോലെയായിരുന്നില്ല രേവന്ത് റെഡ്ഡി. ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ, സമരപരിപാടികളിലൂടെ കെസിആറിനെ നേർക്കുനേർ നിന്ന് എതിരിടാൻ ചങ്കുറപ്പുള്ള കോൺഗ്രസ് മുഖമാണ് രേവന്ത് റെഡ്ഡി. 2023 അദ്ദേഹത്തിന് കെസിആറിനോടുള്ള പകപോക്കലിന്റെ വർഷമായിരുന്നു. തന്നെ ജയിലിൽ അടച്ച കെ ചന്ദ്രശേഖർ റാവുവിനെ പടിക്ക് പുറത്താക്കുകയെന്ന ഉറച്ച മനസ്സോടെയാണ് രേവന്ത് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തിയത്. ആന്ധ്രയിൽ ഒരു രാഷ്ട്രീയ ചാണക്യനുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, ചന്ദ്രബാബു നായിഡുവാണത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കളരിയിൽ 18 ഇടവും പയറ്റിത്തെളിഞ്ഞ രേവന്ത് റെഡ്ഡിക്ക് പറയാൻ ഒരു മുൻകാല ചരിത്രമുണ്ട്. തെലങ്കാനയിലെ നാഗർകുർണൂൽ സ്വദേശിയായ രേവന്ത് 2009 2014 TDP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോടങ്കലിൽ നിന്നും ജയിച്ച് നിയമസഭയിലെത്തിയതാണ്. 2015 MLC തെരഞ്ഞെടുപ്പിൽ എൽവി സ്റ്റീഫൻസൺ എന്ന നോമിനേറ്റഡ് MLA വോട്ടിന് പണം വാഗ്ദാനം ചെയ്തെന്ന പേരിൽ രേവന്തിന്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നത് തെലങ്കാന രാഷ്ട്രീയത്തിലുണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല. കോളാരോപണത്തിൽ കെസിആറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രേവന്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. തെലങ്കാനയിൽ TDP ശക്തി ക്ഷയിച്ചു തുടങ്ങിയ കാലത്ത് 2017 രേവന്ത് റെഡ്ഡി കോൺഗ്രസിലേക്ക് കൂടുമാറി. കോൺഗ്രസിലെത്തി തൊട്ടടുത്ത വർഷം കോടങ്കലിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പക്ഷേ തോറ്റു പിന്മാറാൻ രേവന്ത് റെഡ്ഡിക്ക് കഴിയുമായിരുന്നില്ല. 2019 മൽക്കജ്ഗിരിയിൽ നിന്ന് മത്സരിച്ച് പാർലമെന്റിലെത്തിയ രേവന്ത് വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി മാറുകയും ചെയ്തു. 2021 ഉത്തംകുമാർ റെഡ്ഡിക്ക് പകരം PCC പ്രസിഡന്റായി നിയമിക്കപ്പെട്ടതോടെ കെസിആറിനെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ രേവന്ത് റെഡ്ഡി അങ്ങേ തയ്യാറാക്കി തുടങ്ങി. കെസിആർ പടുത്തുയർത്തിയ കോട്ടകൾക്ക് ഇളക്കം തട്ടി തുടങ്ങിയെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടും വിധം രേവന്ത് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി പ്രയോഗിച്ചു. രേവന്ത് റെഡ്ഡി ആവനാഴിയിലെ അവസാന അസ്ത്രവും പ്രയോഗിച്ചപ്പോൾ കെസിആറിന്റെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. കെസിആറിനെതിരെ തന്ത്രങ്ങൾ മെനിയുന്ന രേവന്ത് റെഡ്ഡിയെ RSS അനുഭാവിയായി ഉയർത്തിക്കാട്ടാനാണ് BRSഉം അസദുദ്ദീൻ ഒവൈസിയും ശ്രമിച്ചത്. മുസ്ലിം വോട്ടർമാരെ കോൺഗ്രസിന്റെ സ്വാധീന വലയത്തിൽ നിന്നും അകറ്റാനുള്ള ഒവൈസി KCR തന്ത്രം തെലങ്കാനയുടെ മണ്ണിൽ വിലപ്പോയില്ലെന്ന് തെളിയിക്കപ്പെട്ടു. BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു അദ്ദേഹത്തെ ഗാന്ധി ഭവനിൽ ഇരിക്കുന്ന ഗോഡ്സേ എന്നാണ് വിശേഷിപ്പിച്ചത്. ABVPയിലൂടെ വിദ്യാർത്ഥി നേതാവായി പൊതുരംഗത്തേക്ക് കടന്നു വന്നയാളാണ് രേവന്ത് റെഡ്ഡിയെന്നും KCRഉം ടീമും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആവർത്തിച്ചു പറഞ്ഞു. വളരെ എളിയ പശ്ചാത്തലത്തിലൂടെയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖമായ രേവന്ത് റെഡ്ഡി പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. 1969 നവംബർ 8 മെഹബൂബ് നഗർ ജില്ലയിലെ വങ്കൂരിലെ കൊണ്ടാറെഡ്ഡി പള്ളിയിൽ ഒരു എളിയ കർഷക കുടുംബത്തിൽ ജനിച്ച രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ ജീവിതയാത്ര അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നാണ്. ഉസ്മാനിയ യൂണിവേഴ്സിറ്റി AV കോളേജിലെ പഠനകാലത്താണ് രേവന്ത് റെഡ്ഡിയിലെ രാഷ്ട്രീയക്കാരൻ ജനിക്കുന്നത്. അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത് നേതാവായി ഉയർന്നു വന്ന രേവന്ത് അക്കാലത്ത് കോളേജിനെ ഇളക്കിമറിച്ച തീപ്പൊരി നേതാവായിരുന്നു. ബിരുദാനന്തര ബിരുദത്തിനു ശേഷം അദ്ദേഹം കോൺഗ്രസ് നേതാവ് ജയ്പാൽ റെഡ്ഡിയുടെ മരുമകൾ ഗീതയെയാണ് വിവാഹം ചെയ്തത്. പിൽക്കാലത്ത് തെലുങ്ക് ദേശം പാർട്ടിയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്ന രേവന്ത് റെഡ്ഡി 2009 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തെലുങ്ക് രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുറപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ആസ്തി 1000 രൂപയിൽ നിന്ന് കുതിച്ചുയർന്ന് 2009 3 കോടി രൂപയായി. 2014 13 കോടി രൂപയായും അത് വർദ്ധിച്ചു. 2015 ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കിയിരുന്നു. ഒടുവിലുണ്ടായ അറസ്റ്റും മറ്റു പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച് അദ്ദേഹം തെലുങ്ക് മണ്ണിൽ കാലുറപ്പിക്കുകയായിരുന്നു. തെലങ്കാന കോൺഗ്രസിലെ ചേരിപ്പോരിനോട് പടവെട്ടിയാണ് അദ്ദേഹം പാർട്ടിയുടെ അനിഷേധ്യ നേതാവായി വളർന്നു വന്നത്. തെലങ്കാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് തള്ളിപ്പറയാനാവാത്ത വിധം രേവന്ത് റെഡ്ഡിയുടെ കരുനീക്കങ്ങൾ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ
തെലങ്കാന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് സമാശ്വാസത്തിന്റെ കേന്ദ്രമാവുകയായിരുന്നു. തെലങ്കാനയിലെ പാർട്ടിയുടെ വിജയശില്പിയായ രേവന്ത് റെഡ്ഡിയോട് കോൺഗ്രസ് ദേശീയ നേതൃത്വം കടപ്പെട്ടിരിക്കുന്നു. അക്കാരണത്താൽ തന്നെ ദേശീയ നേതൃത്വത്തിന് അനിഷേധ്യനായ നേതാവാണ് രേവന്ത് റെഡ്ഡി. പാർട്ടിയിലെ ആഭ്യന്തര വിയോജിപ്പുകൾക്കിടയിൽ രേവന്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവുമായുള്ള അദ്ദേഹത്തിന്റെ യോജിപ്പും കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി. കെസിആറിനെ ഏതു വിധേനയും സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള പ്രതിബദ്ധതയാണ് രേവന്തിന്റെ ഈ യാത്രയിലുടനീളം പ്രതിഫലിച്ചു നിന്നത്. അറസ്റ്റുകൾ തൊട്ട് പാർട്ടിയിലെ കലാപങ്ങൾ തുടങ്ങിയ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച നേതാവിന് ഒരു ശക്തമായ നേതൃപടവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ദേശീയ നേതൃത്വത്തിനുണ്ട്. പ്രതിരോധത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും രാഷ്ട്രീയ ജീവിതം നയിച്ച രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. തൊട്ടടുത്ത ദിവസം രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഉത്തംകുമാർ റെഡ്ഡിക്കും ഭട്ടി വിക്രമർക്കൈക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനമോ മറ്റേതെങ്കിലും വകുപ്പോ നൽകിയേക്കുമെന്നാണ് സൂചന. അനുമൂല രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ഇവിടം മുതൽ തുടങ്ങുകയാണ്. way2nikah.com, the exclusive Muslim matrimonial site.